ഹലോ ഗായ്സ്, വെൽക്കം ടു ഡും ഡും ഡും. പൂനം ബജ്വ ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയും മോഡലുമാണ്. പൂനം ബജ്വ ജനനം 1989 ഏപ്രിൽ 5. തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലെ നിരവധി ചലച്ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരുടെ നായികയായി ഒന്നിലേറെ ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വെനീസിലെ വ്യാപാരി, ചൈന ടൗൺ, മാന്ത്രികൻ, പെരിച്ചാഴി, ശിക്കാരി എന്നിവയാണ് പൂനം ബജ്വ അഭിനയിച്ച പ്രധാന മലയാള ചലച്ചിത്രങ്ങൾ. ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ മലയാള ചലച്ചിത്രം സുരേഷ് ഗോപി നായകനായ മേ ഹൂം മൂസ എന്നുള്ളതാണ്. 1989 ഏപ്രിൽ 5 മുംബൈയിലെ ഒരു പഞ്ചാബി കുടുംബത്തിൽ നാവികസേനാ ഉദ്യോഗസ്ഥനായ അമർജിത് സിംഗിന്റെയും ദീപിക സിംഗിന്റെയും മകളായാണ് പൂനം ബജ്വയുടെ ജനനം. പൂനത്തിന്റെ സഹോദരിയുടെ പേര് ദയ എന്നാണ്. പഠനത്തോടൊപ്പം മോഡലിംഗും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2005 മിസ് പൂനെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. അതിൽ വിജയിച്ചതിന് ശേഷവും മോഡൽ രംഗത്ത് തുടരുവാനായിരുന്നു പൂനത്തിന്റെ താല്പര്യം. ഒരു റാമ്പ് ഷോയിൽ പങ്കെടുക്കുന്നതിനായി ഹൈദരാബാദിലെത്തിയ പൂനം അവിടെ വെച്ച് മോഡതി എന്ന ചിത്രത്തിന്റെ സംവിധായകനെ പരിചയപ്പെട്ടു. ചലച്ചിത്രത്തിൽ അഭിനയിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. പ്ലസ് ടു പഠനം പൂർത്തിയായിരുന്ന സമയമായതിനാലും കോളേജിൽ ചേരുന്നതിനായി 5 ഇടവേള ഉണ്ടായിരുന്നതിനാലും ചലച്ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ക്ഷണം സ്വീകരിക്കാൻ പൂനം ബജ്വ തീരുമാനിച്ചു. മൊടതി എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ശേഷം പൂനെയിലെ SIM കോളേജിൽ ചേർന്ന പൂന അവിടുത്തെ സാഹിത്യ ബിരുദ പഠനം പൂർത്തിയാക്കി. 2016 ഏപ്രിലിൽ കന്നഡ സംവിധായകൻ സുനിൽ റെഡ്ഡിയെ പൂനം ബജ്വ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു. 2005 പുറത്തിറങ്ങിയ മൊടതി എന്ന തെലുങ്ക് ചിത്രത്തെ അഭിനയിച്ചുകൊണ്ടാണ് പൂനം ബജ്വ തന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം നാഗാർജുനയുടെ നായികയായി ബോസ് ഐ ലവ് യു എന്ന ചിത്രത്തിലും ഭാസ്കർ സംവിധാനം ചെയ്ത പറുഗു എന്ന ചിത്രത്തിലും അഭിനയിച്ചു. 2 തെലുങ്ക് ഭാഷയിലുള്ളവയായിരുന്നു. തെലുങ്ക് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയമായി നിൽക്കുമ്പോഴാണ് ഒരു തമിഴ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കുന്നത്. ഹരി സംവിധാനം ചെയ്ത സെവൽ എന്ന മസാല ചലച്ചിത്രമായിരുന്നു അത്. പൂനം ബജ്വ അഭിനയിക്കുന്ന ആദ്യത്തെ തമിഴ് ചലച്ചിത്രമായിരുന്നു സെവൽ. ഈ ചിത്രത്തിൽ ഭരതിന്റെ നായികയായിട്ടാണ് പൂനം അഭിനയിച്ചത്. സെവൽ എന്ന ചിത്രത്തിന് ശേഷം ജീവ നായികയായ തേവനാട്ട്, കച്ചേരി, ആരംഭ എന്നിവയോടൊപ്പം ദ്രോഹി എന്നീ തമിഴ് ചലച്ചിത്രങ്ങളിലും പൂനം അഭിനയിച്ചു. അരമനെ 2 എന്ന തമിഴ് ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. പ്രവീൺ ത്രിവ്യാനി എന്ന സംവിധായകന്റെ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചു. മമ്മൂട്ടി നായകനായ വെനീസിലെ വ്യാപാരി, ശിക്കാരി എന്നിവയിൽ നായികയായിരുന്നു. ശിക്കാരി എന്ന ചിത്രത്തിൽ ഇരട്ട വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അജയ് വാസുദേവൻ സംവിധാനം ചെയ്ത മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിൽ വീണ്ടും മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചു. ഈ ചിത്രത്തിൽ ഒരു കോളേജ് അധ്യാപികയായുള്ള പൂനം ബജ്വയുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. റാഫി മെഗാട്ടിൻ സംവിധാനം ചെയ്ത ചൈന ടൗൺ എന്ന ചിത്രത്തിൽ മോഹൻലാൽ, ദിലീപ്, ജയറാം, സുരാജ് വെഞ്ഞാറമ്പുഴ, കാവ്യമാധവൻ എന്നിവരോടൊപ്പം എംബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ 25 ചലച്ചിത്രങ്ങളിൽ പൂനം ബജ്വ അഭിനയിച്ചിട്ടുണ്ട്. മിക്ക ചിത്രങ്ങളിലും സഹനായിക വേഷമാണ് തയ്യാറി ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.